ഹലോ ഹായ് ദിസ് ഇസ് ടാനിയ ഹിയർ ആൻഡ് യു ആർ ഓൺ മൈ ചാനൽ മെൽറ്റിംഗ് മൊമെന്റ്സ് കിച്ചൺ. നമ്മൾ ഇന്ന് നിങ്ങളെ ഒരു ലോക്കൽ കാഴ്ച കാണിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഒരു പുതിയ ലൈബ്രറി ഓപ്പൺ ചെയ്തു, ടി ആർ ആറ്റിയ. അപ്പൊ അതിന്റെ ഉള്ളില് നമ്മൾക്ക് ഒരു കേരള കൾച്ചർ അല്ലെ ഫുഡ് കൾച്ചറിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് നമുക്കൊരു സാധനം അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആണ് അവർ നമ്മളെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ നമ്മളുടെ ഒരു നാട്ടിലൊരു സാധനം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസസ് ഓഫ് സെൽവിൻ എന്ന് പറഞ്ഞിട്ട്. അതില് നമ്മളുടെ ഒരു ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനൽ കണ്ട് നമ്മുടെ ഫുഡിന്റെയും കൾച്ചറൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിൽ സെലക്ട് ആയത്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു കാഴ്ച നിങ്ങളെയും കൂടെ കാണിക്കുക, ഈ ഒരു സന്തോഷം നിങ്ങളായി പങ്കുവെക്കാന്ന് വിചാരിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യണം. അപ്പൊ കൂടുതൽ കാഴ്ചകൾ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് കാണാം. ത് നമ്മള് ടി ആർ ആറ്റിയയിലെ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡിസ്പ്ലേയുടെ മുന്നിലാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയതിന്റെ മെയിൻ കാര്യം നമ്മളുടെ ഒരു സംഭവം ഇവിടെ നമുക്ക് വെക്കാൻ പറ്റി, നമ്മുടെ കേരള ട്രഡീഷൻ ഇവിടുത്തെ ലൈബ്രറിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഞാൻ ഇവിടെ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിന്റെ പ്രസ്സാണ്. നമ്മള് നാട്ടിൽ നിന്നൊക്കെ ഇവിടെ മാറി താമസിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കുറച്ച് ഫേവറേറ്റ് ഫുഡുകളുണ്ട്. അപ്പൊ അതിലൊരെണ്ണമാണ് എനിക്ക് ഇടിയപ്പം, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഷോർട്സ് കാണാം. സ്ക്രീൻ എൽ ഇ ഡി സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ട്, അതിൽ നമ്മുടെ ഒരു സ്റ്റോറിയും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്പെഷ്യലായിട്ട് നമ്മുടെ പേരൻസിനെ ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു ഡിഷാണ് അവർ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇടിയപ്പമാണ് സജസ്റ്റ് ചെയ്തത്. എനിക്ക് മമ്മി എപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മമ്മിയുടെ പിക്ചർ അടക്കം നമുക്ക് ഇവിടെ എൽ ഇ ഡി സ്ക്രീനിൽ കാണാം, കുറച്ച് ക്ലോസ് ആയിട്ട് വന്ന വീഡിയോസും കാണാം. ആറ്റിയയിലെ കഫേയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്റെ ബാക്കിൽ കാണുന്ന ഡിസ്പ്ലേസ് എല്ലാം കഫേ റിലേറ്റഡ് അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ 5 ഡിസ്പ്ലേസ് ആണ് നമ്മുടെ ബാക്കിലുള്ളത്. അപ്പൊ അതിലൊരെണ്ണം നമ്മളുടെ മെൽറ്റിംഗ് മൊമെന്റ്സിന്റെ ഡിസ്പ്ലേ ആണ്. അപ്പൊ ഇവിടെ ലോക്കൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്ന ആൾക്കാരുടെ കുറെ ഫുഡ് കൾച്ചേഴ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു ലൈബ്രറി മാത്രമല്ല, അതിലൊരു ചെറിയ മ്യൂസിയം പോലെയാണ് അവര് ഈ ഒരു ഫുൾ കാര്യവും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുറെ ആർട്ടിന്റെ ഡിസ്പ്ലേസ് ഒക്കെ മേളിലുണ്ട്. നമുക്കിപ്പോ ഈ ഒരു ഏരിയയില് ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് അവർ വെച്ചിട്ടുള്ളത്. ആറ്റിയയുടെ വേറെ കുറച്ച് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പിള്ളേരെ ഇന്ററാക്റ്റീവ് ചെയ്തുകൊണ്ട് കുറേ ഏരിയാസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജി ഭാഗമായിട്ട് കുറേ റോബോട്ട്സും അതുപോലെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഒരു റൂമിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിഡ്സിൻ്റെ റീഡിങ് ഏരിയ അത്യാവശ്യം നല്ല വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മേളിൽ കുറച്ച് ഡിസ്പ്ലേസ് ഉണ്ട്. ഈ ഒരു സെൽവിൻ ഹിസ്റ്ററിനെ തന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഹിസ്റ്ററിയിൽ കൂടെയാണ് നമുക്ക് മേളിൽ പോയാൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വെന്യൂ ഹയർ ചെയ്യാനുള്ള അവൈലബിലിറ്റി അവരൊരു അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി വെച്ചിട്ടുണ്ട്. മീറ്റിംഗ് റൂംസ് ചെറിയ റൂംസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഒരു അടിപൊളി ഇന്ററാക്റ്റീവ് ഗാർഡൻ അവർ ചെയ്തു വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ അവിടെയും ഇതുപോലെ നമ്മൾ നടന്നു പോകുമ്പോൾ കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഇന്ററാക്റ്റീവ്
കാര്യങ്ങളും അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞ ലൈബ്രറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് ടി ആർ ആറ്റിയാനോട് ഒരു പ്രത്യേകം വലിയൊരു താങ്ക്സ് തന്നെ പറയണം നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റിയില്ലേ അപ്പൊ താങ്ക്സ് ടു ടി ആർ ആറ്റിയ ടീം അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നതാണ് ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ടാനിയ ടേക്ക് കെയർ